തോമസ് കെ തോമസിന്റെ നേതൃത്വത്തിൽ എൻ സി പിയിലെ ഒരു വിഭാഗം പാർട്ടി പുലർത്തി യു ഡി എഫിലേക്ക് ചേക്കാറ്റ ശ്രമം തുടങ്ങി പി സി ചക്കോയുടെ പിന്തുണയുള്ള വിഭാഗമാണ് മുന്നണി മാറ്റത്തിന് കോപ്പ് കൂട്ടുന്നത് മന്ത്രി എ കെ ശശീന്ദ്രനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം തോമസ് കെ തോമസിനെ ഇനിയും ഒപ്പം കൂട്ടി മുന്നോട്ടു പോകാനാകില്ലെന്ന നിലപാടിലാണ് മന്ത്രിമാറ്റം നീക്കത്തിന് പിന്നാലെ കോഴ വിവാദം കൂടി ഉടലെടുത്തതോടെ പാർട്ടിയിലെ ആദ്യകാല സോഷ്യലിസ്റ്റുകൾ ബദൽ നീക്കം ശക്തിപ്പെടുത്താൻ ഒരുങ്ങി ഇതിന്റെ ഭാഗമായി അന്തരിച്ച മുൻ നേതാവ് എ സി ഷണ്ാസിന്റെ പേരിൽ പുതിയൊരു ബാനർ രൂപീകരിച്ചു ഷണ്ുവദാസ് ഫൗണ്ടേഷൻ എന്നാണ് അതിന്റെ പേര് പാർട്ടിയിൽ ശക്തമായ രണ്ട് ചേരികൾ രൂപപ്പെട്ടതിന്റെ ഭാഗമായാണ് പഴയകാല നേതാക്കൾ ഒത്തുകൂടിയത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ശരത് പവാറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച എൻ സി പിയിൽ അന്നു മുതലേ അടിയുറച്ചു നിൽക്കുന്ന മുതിർന്ന പാർട്ടി പ്രവർത്തകർ കേരളത്തിലെ ഇപ്പോഴത്തെ പാർട്ടി പ്രവർത്തനത്തിൽ അസംതൃപ്തരാണ് അടുത്തിടെ കോൺഗ്രസ് വിട്ട് എൻ സി പിയിലെത്തി വൈകാതെ തന്നെ സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തിയ പി സി ചാക്കോയുടെ പ്രവർത്തന രീതിയിൽ ഇവർ ഒട്ടും തൃപ്തരല്ല ഇതിന്റെ അഭിപ്രായം പറയുന്നവരെ നിശ്ശബ്ദരാക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സാദത്ത് ഹമീദിനെ പതി പദവിയിൽ നിന്ന് മാറ്റിയതാണ് ഒടുവിലെത്തിയ സംഭവം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് എൻ സി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാജം മാസ്റ്റർ ജനറൽ സെക്രട്ടറിയും മുൻ പി എസ് സി അംഗവുമായ എ വി വല്ലഭൻ സംസ്ഥാന സെക്രട്ടറി രഹു കെ മാരാത്ത് ഇന്നിവരെ സസ്പെൻഡ് ചെയ്തത് സംസ്ഥാന പ്രസിഡന്റ് ഇവരുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ചേർന്ന യോഗം പാർട്ടി വിരുദ്ധമെന്നാരോപിച്ചാണ് ഈ നടപടി സ്വീകരിച്ചത് എം എൽ എ ചാക്കിലാക്കാൻ കോഴ വാഗ്ദാനം ചെയ്ത സംഭവത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതിനാണ് സാദിത്ത് ഹമീദിനെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയത് ചുരുക്കത്തിൽ പാർട്ടിയെ പൂർണ്ണമായും കൈപ്പിടിയിലാക്കിയ ചാക്കോ ആ ചാക്കോ വിഭാഗത്തിന്റെ നടപടിയെ ഭയന്ന് കഴിയുകയാണ് ശശീന്ദ്രനെ അനുകൂലിക്കുന്ന പഴയ സോഷ്യലിസ്റ്റ് വിഭാഗം ഇതിന്റെ തുടർച്ചയായാണ് എ സി ഷൺമോദാസ് ഫൗണ്ടേഷന്റെയും പഠന കേന്ദ്രത്തിന്റെയും രൂപീകരണം തോമസ് കെ തോമസിന്റെ മന്ത്രിസഭാ പ്രവേശനം അടഞ്ഞ അധ്യായം പോലെയായി ദേശീയ പ്രസിഡന്റ് ശരത് പവാർ തന്റെ മന്ത്രിസഭാ പ്രവേശനത്തിന് പച്ചക്കൊടി കാട്ടിയെന്ന് തോമസ് കെ തോമസ് പറഞ്ഞിരുന്നെങ്കിലും ഇത് സംബന്ധിച്ച് പവാറിൽ നിന്ന് അറിയിപ്പൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ചതുമില്ല അതിന്റെ കൂടെയാണ് ഈ കോഴ പൊട്ടിപ്പുറപ്പെട്ടത് ശശീന്ദ്രനെ മാറ്റിയാൽ പകരം മന്ത്രി ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി സൂചന നൽകി തോമസ് കെ തോമസ് എ കെ ശശീന്ദ്രനെ മാറ്റി തന്നെ മന്ത്രിയാക്കണമെന്ന് ആവശ്യമായി ആദ്യം രംഗത്തെത്തിയപ്പോൾ പിന്തുണയ്ക്കാതിരുന്ന പി സി ചാക്കോ പെട്ടെന്ന് കാരണം പറഞ്ഞ് ശശീന്ദ്രനെതിരെ തിരിഞ്ഞതിൻ്റെ കാര്യകാരണങ്ങൾ ഇപ്പോഴും ശശീന്ദ്ര വിഭാഗത്തിന് മനസ്സിലായിട്ടില്ല